ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വാർത്താസന്ധ്യ പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ ടി കെ. ഞാൻ ക്രിസ്റ്റിന ചെറിയ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യം കെ വിദ്യ പുറത്തേക്ക്. അധ്യാപക നിയമനത്തിന് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ കെ വിദ്യയ്ക്ക് ജാമ്യം. പാലക്കാട് അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മണ്ണാർക്കാട് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കാസർഗോഡ് കരിന്തളം കോളേജിൽ വ്യാജരേഖ നൽകിയ കേസിൽ ഹാജരാകാൻ നീലേശ്വരം പോലീസ് കെ വിദ്യയ്ക്ക് നോട്ടീസ് നൽകി. അർണേഷ് കുമാർ വേഴ്സസ് ബിഹാർ കേസിലെ സുപ്രീംകോടതി ഗൈഡ് ലൈനുകൾ പാലിക്കാതെ നടന്ന അറസ്റ്റെന്നായിരുന്നു കോടതിയിലെ പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. നോട്ടീസ് നൽകാത്ത, ചോദ്യം ചെയ്യൽ നടത്താത്ത കേസിൽ പോലീസ് വീഴ്ച പല കുറിച്ചുണ്ടിക്കാട്ടി പ്രതിഭാഗം. ഒടുവിൽ കെ വിദ്യയ്ക്ക് ഉപാധികളോടെ ജാമ്യം. 50,000 രൂപയുടെ രണ്ടാൾ ജാമ്യം. ആഴ്ചയിലൊരിക്കൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, കേരളം വിട്ടുപോകരുത്, മറ്റു കേസുകളിൽ ഉൾപ്പെടരുത് തുടങ്ങിയവയാണ് ജാമ്യ ഉപാധികൾ. അനാരോഗ്യവും പ്രായവും സ്ത്രീയാണെന്നുള്ള പരിഗണനയും കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു വിദ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. വ്യാജ സീൽ കണ്ടെത്തിയോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഓൺലൈനായാണ് സീൽ നിർമ്മിച്ചതെന്നും അതിനാൽ കണ്ടെത്താനാവില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. വ്യാജരേഖയുടെ അസൽ പകർപ്പ് വിദ്യ നശിപ്പിച്ചെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. വിദ്യയുടെ ഫോൺ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. നിയമ സംവിധാനത്തിലും ജുഡീഷ്യറിയിലും വിശ്വാസമുണ്ടെന്നും എല്ലാ രേഖകളും പരിശോധിച്ചതിനു ശേഷമാണ് കോടതി ജാമ്യം നൽകിയതെന്നും വിദ്യയുടെ അഭിഭാഷകൻ സെബിൻ സെബാസ്റ്റ്യൻ പറഞ്ഞു. വിശ്വാസമുണ്ട്, കോടതി രേഖകളെല്ലാം പരിശോധിച്ചു, കോടതി കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ പരിശോധിച്ചു, അതിനുശേഷമാണ് ജാമ്യം തന്നിരിക്കുന്നത്. സമാനമായി മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി വിദ്യക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് പ്രകാരം വിദ്യ അടുത്ത ദിവസം അപ്പിയർ ചെയ്യും. അതേസമയം കരിന്തലം കോളേജ് വ്യാജരേഖ കേസിൽ വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് രാവിലെ തന്നെ മണ്ണാർക്കാട് കോടതിയിലെത്തിയിരുന്നു. കോടതി പരാമർശത്തിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നീലേശ്വരം പോലീസ് വിദ്യക്ക് നോട്ടീസ് നൽകി. നാളെയോ മറ്റന്നാളോ നീലേശ്വരം പോലീസിന് മുന്നിൽ ഹാജരാകണം. മതിയായ തെളിവുകളുണ്ടെങ്കിൽ മാത്രം അറസ്റ്റ്. കരിന്തലം കേസിലും വിദ്യയ്ക്ക് ആശ്വാസം. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. നിഖിൽ തോമസ് 7 ദിവസത്തെ കസ്റ്റഡിയിൽ. കായംകുളത്തെ വ്യാജവിരുദ്ധ കേസിൽ പ്രതി നിഖിൽ തോമസിന് 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. തന്നെ മുൻ SFI നേതാവ് അബിൻ കെ രാജു ചതിച്ചതാണെന്ന് നിഖിൽ തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. MSM കോളേജിലെ വ്യാജബിരുദ കേസിൽ പിടിയിലായ നിഖിൽ തോമസിനെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട കായംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. നിഖിലിനെ എറണാകുളത്തും കലിംഗ കേരള യൂണിവേഴ്സിറ്റികളിലും എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ടെന്ന പോലീസ് ആവശ്യം പരിഗണിച്ചാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതി ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും അന്വേഷണം നടത്തും. വ്യാജ സർട്ടിഫിക്കറ്റ് നിഖിലിന് നൽകിയത് എറണാകുളത്തെ ഓറിയോൺ എന്ന സ്ഥാപനമാണെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേസിലെ രണ്ടാം പ്രതിയായി മുൻ SFI നേതാവായ അബിൻ കെ രാജുവിനെ ഉൾപ്പെടുത്തി. വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി നൽകിയത് അബിൻ കെ രാജുവാണെന്ന് നിഖിൽ മൊഴി നൽകിയിരുന്നു. കേസിൽ അബിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം ഉടൻ അന്വേഷണ സംഘം നടത്തും. സർട്ടിഫിക്കറ്റിനായി 2 ലക്ഷം രൂപ അബിന് നിഖിൽ തോമസ് നൽകിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ തന്നെ അബിൻ കെ രാജു ചതിച്ചതാണെന്ന് നിഖിൽ തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് നിഖിലിനെ കൊട്ടാരക്കരയിലേക്കുള്ള യാത്രാമധ്യേ കോട്ടയത്തെന്ന പോലീസ് നാടകീയമായി പിടികൂടിയത്. നിർണായക വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട കടമ്പ അതുമാത്രമായിരിക്കും. കായംകുളത്തുനിന്ന് R. Arunraj, 24. കായംകുളത്തെ SFI നേതാവ് നിഖിൽ തോമസിന്റെ പ്രവേശനത്തിൽ MSM കോളേജിന്റേത് ഗുരുതര വീഴ്ചയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. തുല്യതാ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. സർട്ടിഫിക്കറ്റുകളല്ല പരിശോധിക്കുന്നതെന്നും കോഴ്സിന്റെ വിഷയങ്ങൾ മാത്രമാണ് പരിശോധിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. കോളേജിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകർക്ക് ആ കുട്ടി അതേ സമയത്ത് തന്നെ വേറൊരു സ്ഥലത്ത് പഠിച്ചതായിട്ട് രേഖ കൊണ്ടുവരുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടി പഠിച്ചു എന്ന് പറയുന്ന ആ സർവകലാശാലയുടെ സിലബസും നമ്മുടെ സർവകലാശാലയുടെ സിലബസും താരതമ്യം ചെയ്തിട്ട് സമാനതകൾ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈക്വലൻസി കൊടുക്കുന്നത്.
സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടെന്ന് നേതൃത്വം. മോൻസൺ മാവുകൾ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ കെ പി സി സി അധ്യക്ഷന് സ്ഥാനം ഒഴിയേണ്ടതില്ലെന്ന് നേതൃത്വം. കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച് വി ഡി സതീശനും എ ഐ സി സി നേതൃത്വവും രംഗത്തെത്തി. പദവി ഒഴിയാൻ സുധാകരൻ തയ്യാറായാലും പാർട്ടി അതിന് അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. മാറി നിൽക്കാമെന്ന് പറഞ്ഞത് തമാശ രൂപത്തിലാണ് എന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിനും നിൽക്കാൻ ഞാൻ തയ്യാറില്ല. പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെയാണ് സുധാകരൻ ഇങ്ങനെ പറഞ്ഞത്. തികച്ചും വ്യക്തിപരമായ അഭിപ്രായം. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണെങ്കിൽ പോലും സുധാകരൻ രാജിവെച്ചാൽ അത് ഭരണപക്ഷത്തിന് നേട്ടമാകുമെന്നുള്ളതാണ് പ്രതിപക്ഷ വിലയിരുത്തൽ. അതുകൊണ്ട് സുധാകരനെ ചങ്കുകൊടുത്തും സംരക്ഷിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും കെ സുധാകരന്റെ കൂടെ ഒറ്റക്കെട്ടാണ്. ഒരു സംശയവും വേണ്ട. ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാനാണത് പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ചങ്കുകൊടുത്തും ഞങ്ങളുടെ കെ പി സി പ്രസിഡന്റിനെ സംരക്ഷിക്കും. ഒരു സംശയം വേണ്ട. കെ പി സി സി പ്രസിഡന്റിനെതിരായി എടുത്ത കേസിനെ മുസ്ലിം ലീഗും അപലപിക്കുകയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഇക്കാര്യത്തിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് തന്നെയാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരു ചീത്ത കീഴടക്കം എൽ ഡി എഫ് സൃഷ്ടിച്ചു. ഇതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ അവർ അനുഭവിക്കേണ്ടി വരും. കള്ളക്കേസിന്റെ പേരിൽ കെ സുധാകരൻ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. സർക്കാർ കള്ളക്കേസിൽ കുടുക്കുകയാണെങ്കിൽ സംഘടനയിലെ മറ്റെല്ലാവരും രാജിവെക്കേണ്ടി വരുമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു. എന്തിനാണ് സുധാകരൻ രാജിവെക്കേണ്ടത്? ഏത് കേസിന്റെ പേരിലാണ് സുധാകരൻ രാജിവെക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ ഇടതുപക്ഷ മുന്നണിക്കെതിരായി പോരാട്ടം നടത്തുന്ന ഒരു നേതാവിനും സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. സുധാകരന് പിന്തുണയുമായി മുതിർന്ന നേതാവ് എ കെ ആന്റണിയും രംഗത്തെത്തി. എന്റെ ഒരു ബോധ്യം, പോലീസ് കെട്ടിച്ചമച്ച ഈ കേസ് കോടതി വരുമ്പോൾ തള്ളിപ്പോകുന്നതാണ് എന്റെ അഭിപ്രായം. അന്ന് തിടുക്കപ്പെട്ട് കേസെടുക്കാൻ പോയ പിണറായിയും ഗോവിന്ദൻ മാഷ്ടറും വല്ലാതെ കഷ്ടപ്പെടും, ദുഃഖിക്കേണ്ടി വരും. മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ സർക്കാർ നിലപാട് ഘടിപ്പിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ സിപിഐഎമ്മും ബിജെപിയും രംഗത്തെത്തി. കെ സുധാകരന് പോക്സോ കേസിലും പങ്കുണ്ടെന്നത് സിപിഐഎമ്മിന്റെ നിലപാട് തന്നെയാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി. കെ സുധാകരൻ എം പി സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രണ്ടാം പ്രതിയായ തട്ടിപ്പ് കേസിൽ സർക്കാർ സ്വീകരിച്ചത് ശരിയായ നിലപാടാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. കോൺഗ്രസ് തെറ്റിനെ ന്യായീകരിക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടാൻ തയ്യാറാകണമെന്നും ഇ പി ജയരാജൻ 24നോട് പറഞ്ഞു. ഇങ്ങനെ നടപടിയെടുക്കുന്നതിനൊക്കെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അത് എത്രമാത്രം തെറ്റുകളെ ന്യായീകരിക്കാനുള്ള പ്രവണതയാണ്. സി പി എമ്മിന്റെ നിലപാട് പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ സി പി എമ്മിന്റെ നിലപാട് പാർട്ടി സെക്രട്ടറി പറയുന്നു. തട്ടിപ്പ് കേസിൽ കെ സുധാകരനെതിരായ നടപടികളിൽ രാഷ്ട്രീയമില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവിയിൽ തുടരണോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളതൊന്നും പറഞ്ഞില്ല, അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ടിയാണ്. ഈ പദവി കൊണ്ട് ധാർമ്മികമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ മനസ്സിലെന്തായിരിക്കും എന്നുള്ള കാര്യമൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് വസ്തുതകൾ മനസ്സിലായതുകൊണ്ടാണ് കേസുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുയരാത്തതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കെ പി സി സി അധ്യക്ഷൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സാഹചര്യം അങ്ങേയറ്റം അപമാനകരമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ളത് സുധാകരന് ബാധകമാണോ എന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ജനങ്ങളോട് പറയണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ഡെസ്ക്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റ് നടപടിയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. കണ്ണൂരും കാഞ്ഞങ്ങാടും കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മലപ്പുറത്തും കോഴിക്കോടും പത്തനംതിട്ടയിലും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിലേക്ക് അല്പസമയം കോൺഗ്രസ് മാർച്ച് നടത്തി.
മോൺസിനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. ദേശീയപാതയിലെ കണ്ണൂർ തലശ്ശേരി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കാഞ്ഞങ്ങാടും കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഉപരോധ സമരത്തിനിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷന് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തി. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കോട്ടയം നഗരത്തിലും മലപ്പുറത്തും കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടന്നു. മലപ്പുറത്ത് ഉപരോധത്തിനിടെ റോഡ് മറികടന്നു പോകാൻ ശ്രമിച്ച ഇരുചക്ര വാഹന യാത്രക്കാരന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. ന്യൂസ് ഡെസ്ക് 24. മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. കേസിൽ രണ്ടാം പ്രതിയായ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ സഹപ്രവർത്തകൻ എബിൻ എബ്രഹാമിനെ ചോദ്യം ചെയ്യും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. താൻ കെ സുധാകരന് പണം നൽകിയിട്ടില്ലെന്ന് മോൻസൺ മാവുങ്കൽ ആവർത്തിച്ചു. കെ സുധാകരനെതിരെ പരമാവധി തെളിവുകൾ സമാഹരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യം. ഇതിന്റെ ആദ്യപടിയായാണ് എബി എബ്രഹാമിന്റെ ചോദ്യം ചെയ്യൽ. സുധാകരൻ മോൻസിനെ കാണാനെത്തിയപ്പോഴെല്ലാം എബിനും ഒപ്പമുണ്ടായിരുന്നു. എബിൻ സഹപ്രവർത്തകനെന്ന് കെ സുധാകരൻ. എബിൻ എന്റെ സഹപ്രവർത്തകനാണ്, ഇവിടുത്തെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അത്ര തന്നെ. ഈ ഘട്ടത്തിൽ മോൻസിനെ തള്ളി പറയുന്നുണ്ടോ? എന്തിനാ തള്ളി പറയുന്നത്? സുധാകരനെതിരെയുള്ള കേസിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമെന്ന് മോൺസൺ മാവുങ്കലിന്റെ പ്രതികരണം. സുധാകരൻ വെറുതെ രാഷ്ട്രീയ നാടകങ്ങളല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സുധാകരന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധങ്ങളും. അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇഡിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. മോൺസിന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയില്ലെന്ന സുധാകരന്റെ മൊഴി ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടെ പൊളിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. കേസിലെ മൂന്നും നാലും പ്രതികളായ ഐ ജി ജി ലക്ഷ്മണൻ, മുൻ ഡി ഐ ജി സുരേന്ദ്രൻ എന്നിവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ഉടൻ നോട്ടീസ് നൽകും. 24 കൊച്ചി. മണിപ്പൂർ സംഘർഷത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം. മണിപ്പൂർ സംഘർഷം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനം. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. സർവകക്ഷി യോഗത്തിലേക്ക് വിളിക്കാത്തതിൽ സി പി ഐ പ്രതിഷേധിച്ചു. അതിനിടെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടായി. രണ്ടു മാസം പിന്നിട്ടിട്ടും മണിപ്പൂരിൽ സംഘർഷം അയവില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. പാർലമെന്റ് ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ജോൺ ബ്രിട്ടാസ് എം പിയാണ് യോഗത്തിനെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തില്ലാത്ത സമയത്ത് യോഗം വിളിച്ചതും വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ മൗനവും പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ വിമർശിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ സർക്കാരിന്റെ പരാജയം പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ തുറന്നുകാട്ടി. മണിപ്പൂരിൽ നിന്നുള്ള 10 പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കാണാൻ പ്രധാനമന്ത്രി സമയം അനുവദിക്കാത്തതിനെതിരെയും വിമർശനമുയർന്നു. മണിപ്പൂരിലേക്ക് ഒരാഴ്ചയ്ക്കകം സർവകക്ഷി സംഘത്തെ അയക്കണമെന്ന് യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യോഗത്തിൽ സി പി ഐയെ ക്ഷണിക്കാത്തതിൽ ബിനോയ് വിശ്വം എം പി ട്വിറ്ററിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി. സി പി ഐ പ്രതിനിധിയായി പി സന്തോഷ് കുമാർ എം പി യോഗസ്ഥലത്തെത്തിയ ശേഷം മടങ്ങി. മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. അതേസമയം പൊതുജനാരോഗ്യം പൊതുവിതരണ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി എൽ സുസീന്ദ്രോ മേദിയയുടെ രണ്ട് ഗോഡൌണുകൾ അക്രമികൾ തീവച്ചു. 24 ഡൽഹി. കൂടുതൽ വാർത്തകളിലേക്ക്. കണ്ണൂർ തൃക്കണ്ണപുരത്ത് യുവതിയെ വീട് കയറി ആക്രമിച്ചു. കൂത്തുപറമ്പ് പൂക്കോട് സ്വദേശിനി എൻ കെ ഷിമിക്കാണ് പരിക്കേറ്റത്. വീട്ടിൽ അതിക്രമിച്ചു കടന്ന യുവാവ് ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇരു കൈകൾക്കും മുറിവേറ്റ യുവതിയെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ യുവതിയുടെ ഭർത്താവുമായുള്ള സാമ്പത്തിക തർക്കമാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോഴിക്കോട് സ്വകാര്യ ബസ് ജീവനക്കാർ ട്രാഫിക് ഹോംഗാർഡിനെ മർദ്ദിച്ചെന്ന പരാതി. നടുവണ്ണൂരിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡിനാണ് മർദ്ദനമേറ്റത്. ബസ് നടുവണ്ണൂർ സ്റ്റാൻഡിൽ കയറാത്തത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്വ ബസും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
കോട്ടയം ഈരാറ്റുപേട്ടയിൽ യുവാവിനെ മാതൃ സഹോദരൻ കുത്തിക്കൊന്നു. എറണാകുളം സ്വദേശി ലിജോയാണ് കൊല്ലപ്പെട്ടത്. കൊല നടത്തിയ മാതൃ സഹോദരൻ ജോസ് പിടിയിലായി. എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ സംഘർഷാവസ്ഥ. സുപ്രീംകോടതി വിധി നടപ്പാക്കാനെത്തിയ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളെയും പോലീസുകാരെയും യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു. പള്ളിയിൽ നൂറുകണക്കിന് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തി. ആർഡിയുടെ നിർദ്ദേശാനുസരണം സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ വലിയ പോലീസ് സന്നാഹത്തോടെയാണ് ഓർത്തഡോക്സ് വിഭാഗം മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലെത്തിയത്. എന്നാൽ ഇന്നും വലിയ പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികൾ രംഗത്തെത്തി. പള്ളിയുടെ ഗേറ്റ് പൂട്ടി വിശ്വാസികൾ പ്രതിരോധം തീർത്തു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് 300 പോലീസുകാർ സംഭവസ്ഥലത്തെത്തി. പള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യാക്കോബായ വിശ്വാസികൾ. പ്രതിഷേധം കനത്തതോടെ പോലീസും ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളും മടങ്ങി. പ്രതിഷേധവുമായി പള്ളിക്കകത്ത് തമ്പടിച്ചിരിക്കുകയാണ് യാക്കോബായ വിശ്വാസികൾ. 24 കൊച്ചി. രാജ്യം വിട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ പട്ടിക തയ്യാറാക്കിയ എൻഐഎ പിടികിട്ടാത്ത വിദേശത്തുൾപ്പെടെ ഒളിവിലുള്ള 35 നേതാക്കളുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. രണ്ട് സ്ത്രീകളടക്കം 21 മലയാളികളും പട്ടികയിലുണ്ട്. ഈ റിപ്പോർട്ടിലേക്ക് നമുക്ക് പിന്നീട് തിരികെ എത്താം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളെയും യുവാക്കളെയും വഴിതെറ്റിക്കുന്ന രീതികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞുവെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും ചെയ്യാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം നിഹാദിന്റെ പക്കൽ നിന്നും വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു. കസ്റ്റഡിയിലെടുത്തപ്പോൾ നിഹാദിന്റെ മുറിയിൽ നിന്ന് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തിരുന്നു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൈബർ വിദഗ്ധരുടെ സഹായത്താൽ ഇവ വിശദമായി പരിശോധിച്ചെങ്കിലും പുതുതായി ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം. ഇവ കോടതിയിൽ ഹാജരാക്കി. അതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. ഒരു ഘട്ടം കഴിഞ്ഞ് ഇത് യാതൊരു നിയന്ത്രണവുമില്ലാതെ പോകുന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. ഒരു സമൂഹത്തെ മുഴുവൻ ഒരു ബുദ്ധിമുട്ടിലാക്കുന്ന, അല്ലെങ്കിൽ ഒരു തലമുറയെ മുഴുവൻ, വളർന്നു വരുന്ന തലമുറ മുഴുവൻ പല നിലയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുന്നതിനുവേണ്ടി കഴിയില്ല. വിദ്യാർത്ഥികളെയും യുവാക്കളെയും വഴിതെറ്റിക്കുന്ന ഇത്തരം രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. പൊതുയിടങ്ങളിൽ മോശം പദം ഉപയോഗിച്ചു, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി, ഗതാഗത തടസ്സമുണ്ടാക്കി എന്നീ പരാതികളിലാണ് ഇന്നലെ പുലർച്ചെ നിഹാദ് അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിന് ശേഷം ആവശ്യമെങ്കിൽ ഹാജരാകേണ്ടി വരുമെന്ന കർശന നിബന്ധനയോടെയാണ് ഇന്നലെ വൈകിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. തൊപ്പിയുടെ സോഷ്യൽ മീഡിയ വീഡിയോ ഉള്ളടക്കത്തിനെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഇതുകൂടെ കണക്കിലെടുത്ത് ഇയാളുടെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരൂർ. കോഴിക്കോട് വെള്ളിമാടുകുന്ന ജുവനൈൽ ഹോമിൽ നിന്ന് കടന്നുകളഞ്ഞ 4 കുട്ടികളെയും പോലീസ് പിടികൂടി. കോഴിക്കോട് സ്വദേശികളായ 3 കുട്ടികളെ ഷൊർണൂരിൽ നിന്നും ഉത്തർപ്രദേശ് സ്വദേശിയായ കുട്ടിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത്. സംഭവത്തിൽ ജുവനൈൽ ഹോം അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ നിന്ന് ശുചിമുറിയുടെ ഗ്രിൽ തകർത്താണ് കോഴിക്കോട് സ്വദേശികളായ 3 പേരും ഒരു ഉത്തർപ്രദേശ് സ്വദേശിയും കടന്നുകളഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. അധികൃതർ ഏറെ വൈകിയാണ് അറിഞ്ഞത്. കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ കെ ഇ ബൈജുവിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണത്തിലായിരുന്നു പോലീസ്. ഇതിനിടയിലാണ് 4 പേരെയും ഷൊർണൂർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി പിടികൂടിയത്. കുട്ടികളെ പുറത്തു കടക്കാൻ സഹായിച്ചത് നേരത്തെ ഇവിടെ അന്തേവാസികളായിരുന്ന 2 പേരാണെന്ന് പോലീസ് കണ്ടെത്തി. കുട്ടികൾ കടന്നുകളയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. മെഡിക്കൽ കോളേജ് ACP കെ സുദർശന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. ഇതിൽ വരാനൊക്കെ പുറത്താ മറ്റേ JDT സ്കൂളിന്റെ സൈഡ് കൂടെ കയറി വരാനുള്ള വഴികളൊക്കെ ഉണ്ട്. കാട്ടുകൂടെ കയറി കുട്ടികൾ ഇവിടെ ഒത്തിരി നാളായിട്ട് ജീവിതം കുട്ടികളായതുകൊണ്ട് എല്ലാ ഊടുവഴികളും കുട്ടികൾക്ക് അറിയാം. അപ്പോൾ എല്ലാ ഭാഗത്തും പ്രോപ്പറായിട്ട് കോമ്പൗണ്ട് ഇല്ലാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പല വഴി വരാനൊക്കെ ഒരുപാട് വഴികളുണ്ട്. കടന്നു പോകാനും ഈ ഗേറ്റ് വഴി വേണമെന്നില്ല, അല്ലാതെ തന്നെ പുറത്തുകൂടെ ആ JDT സ്കൂളിന്റെ സൈഡ് കൂടെ ഇറങ്ങി പോകാൻ വഴികളുണ്ട്. ആ 2 കുട്ടികളെ സഹായത്തോടു കൂടിയാണ് 4 കുട്ടികൾ പോയിരിക്കുന്നത്. സംഭവത്തിൽ ശിശുക്ഷേമ സമിതി, ജുവനൈൽ ഹോം അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം ഈ ജുവനൈൽ ഹോമിൽ നിന്ന് രണ്ട് ഘട്ടങ്ങളിലായി 8 പെൺകുട്ടികൾ രക്ഷപ്പെട്ടിരുന്നു. നീണ്ട അന്വേഷണത്തിലൂടെയാണ് പിന്നീട് ഇവരെ കണ്ടെത്തിയത്. 24 കോഴിക്കോട്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. രാജ്യം വിട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി എൻഐഎ. പിടികിട്ടാത്ത വിദേശത്തുൾപ്പെടെ ഒളിവിലുള്ള 35 നേതാക്കളുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇനിയും പിടിയിലായിട്ടില്ലാത്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ പട്ടികയാണ് എൻഐഎ തയ്യാറാക്കിയത്. മേൽവിലാസവും പാസ്പോർട്ട് വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയാണ് പട്ടിക. കേരളത്തിൽ നിന്ന് പട്ടികയിൽ ഇടം പിടിച്ച സ്ത്രീകൾ രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണ്. നഫ്സില ഷാഹിന എന്നിവരാണ് പട്ടികയിലുള്ള മലയാളി വനിതകൾ. ഇരുവരും അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് എൻഐക്ക് ലഭിച്ച വിവരം. പട്ടികയിലെ മലയാളികളിൽ 16 പേർ കണ്ണൂർ സ്വദേശികളാണ്. പാലക്കാട് നിന്ന് 3 പേരും കോഴിക്കോട് എറണാകുളം ജില്ലയിൽ നിന്ന് ഓരോരുത്തരും പട്ടികയിലുണ്ട്. ചിലർ ഒമാൻ, സൗദി അറേബ്യ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, UAE, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ കടന്നതായാണ് വിവരം. സിറിയയിൽ 8 പേരും അഫ്ഗാനിസ്ഥാനിൽ 4 പേരും കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗിക വിവരം. കർണാടകയിൽ നിന്ന് 6 പേരും, തമിഴ്നാട്ടിൽ നിന്ന് 5 പേരും, തെലങ്കാനയിൽ നിന്ന് 2 പേരും, ആന്ധ്രയിൽ നിന്ന് ഒരാളും രാജ്യം വിട്ടവരുടെ പട്ടികയിലുണ്ട്. 24 ഡൽഹി. കെ സുധാകരന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ തിരികെത്താം. കെ സുധാകരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തുടനീളം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള അറസ്റ്റ്, രാഷ്ട്രീയ വേട്ട എന്ന വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ രാത്രിയും ഇന്ന് പകലും കണ്ടതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള ശ്രമത്തിന് മുന്നിൽ ഭയപ്പെടില്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഒറ്റക്കെട്ടായി KPCC അധ്യക്ഷന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. KPCC അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഒഴിയേണ്ടതില്ല എന്ന നിലപാട് കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് മുതിർന്ന നേതാക്കൾ. സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ, അറസ്റ്റ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്ന തീരുമാനം ഇന്നലെ രൂപപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, പ്രതിഷേധം എങ്ങനെയാണ്? റിജിത്ത്, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സംഭവം ഇന്നലെ കെ സുധാകരനെ അറസ്റ്റ് ചെയ്ത ആ നിമിഷം തന്നെ ആഹ്വാനം ചെയ്തതാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു മാർച്ച്. ഇപ്പോൾ ആ മാർച്ചിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും, പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രവർത്തകർ ഉയർത്തുന്നത്. പ്രത്യേകിച്ചും അവരുടെ KPCC അധ്യക്ഷനെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്തതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടന്നിരുന്നു. എന്നാൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് പോലും സംഘടിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന വിമർശനമൊക്കെ കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർത്തിയിരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, UDFന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഇതുവരെയും ഇതൊരു അക്രമ സ്വഭാവത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. UDF കൺവീനർ MM ഹസനും, MInstant LLAയും, DCC അധ്യക്ഷൻ, തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 100+ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ പ്രകടനത്തിൽ. ഇപ്പോൾ നേതാക്കൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് യോഗത്തിന്. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാണേണ്ടതാണ്. എന്തായാലും പോലീസുകാരെ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ തരത്തിൽ വരും ദിവസങ്ങളിലും, ഇന്ന് കരിദിനത്തിന്റെ ഭാഗം കൂടിയായാണ് ഇത്തരത്തിലൊരു സമരം. വരും ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഉൾപ്പെടെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൂടിയുള്ള ഒരു സമരം, സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള ഒരു സമരത്തിലേക്ക്, ഒരു മാസ് പ്രൊട്ടസ്റ്റ് എന്ന നിലയിലേക്കുള്ള ഒരു സമരം കൂടി സംഘടിപ്പിക്കാൻ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. അതായത് നിലവിൽ UDFന്റെ സംവിധാനത്തിൽ നിന്നുകൊണ്ടും കോൺഗ്രസിന്റെ സംവിധാനത്തിൽ നിന്നുകൊണ്ടും മാത്രമല്ലാതെ ഒരു വലിയ തരത്തിലുള്ള സമരങ്ങൾക്ക് കൂടി ആഹ്വാനം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നാളെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, വലുതും ചെറുതുമായ പ്രതിഷേധങ്ങളും പന്തം കൊളുത്തി പ്രകടനങ്ങളും എല്ലാം UDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ആകട്ടെ അത് എല്ലാ മണ്ഡലം ബൂത്ത് തലങ്ങളിലും പന്തം കൊളുത്തി ഇന്ന് രാത്രിയിൽ പ്രകടനം നടത്തണം എന്നുള്ളതാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിൽ, ഭരണസ്ഥിരാ കേന്ദ്രം എന്ന നിലയിൽ UDF സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മാർച്ച് നിലവിൽ അക്രമാസക്തമായിട്ടില്ല. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഉൾപ്പെടെ ഒരു ആവേശകരമായ സമരം എന്ന നിലയിലേക്ക് മാറുമോ എന്നുള്ളത് ഈ അഭിസംബോധന പ്രസംഗത്തിന് ശേഷമാകും
മനസ്സിലാക്കുക. മുതിർന്ന നേതാക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രവർത്തകൻ ഇവിടെ റോഡിന് നടുവിൽ കിടപ്പുണ്ട്. ചില പ്രവർത്തകർ റോഡിൽ ചുറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ നിലയിൽ വാഹനം തിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇവിടെ ഒരു പ്രവർത്തകൻ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തിന്റെ റോഡിൽ കിടക്കുന്ന കാഴ്ച നമുക്ക് പ്രക്ഷേപകരുമായി പങ്കുവയ്ക്കാൻ കഴിയും. ഒരു പ്രവർത്തകൻ ഇവിടെ ഇരിക്കുന്നു, മറ്റു പ്രവർത്തകൻ റോഡിൽ കിടക്കുകയാണ്. ആ നിലയിലേക്ക് പ്രതിഷേധം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ മറ്റൊരു വഴിയിലേക്ക്, ഈ പ്രവർത്തകനെ മാറ്റാൻ എന്തായാലും പോലീസ് നിലവിൽ ശ്രമിക്കുന്നില്ല. പകരം പോലീസ് വാഹന ഗതാഗതം ഈ ഒരു വശത്തുകൂടി തിരിച്ചു വിട്ടുകൊണ്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഒരേ സമയം അവരുടെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഒരു പ്രവർത്തകൻ ഇപ്പോൾ ഈ നിലയിൽ ഒരു പ്രതിഷേധ മാർഗം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചില പ്രവർത്തകരെങ്കിലും മറ്റൊരു രീതിയിലേക്ക് പ്രതിഷേധത്തിനെ മാറ്റുന്നുണ്ട്. ഇതിനുശേഷം എന്തെങ്കിലും തരത്തിൽ വലിയ നിലയിലേക്ക് ഒരു സമരം ആകുമോ എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതാണ്. പ്രത്യേകിച്ചും ഇതൊരു രാഷ്ട്രീയ വേട്ട എന്ന നിലയിൽ സമീപകാലം പറഞ്ഞതുപോലെ കെ പി സി സി അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയുന്ന ആരോപണത്തിനെതിരെയാണല്ലോ ഇപ്പോ ഈ സമരം. അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണല്ലോ കോൺഗ്രസും ഘടകകക്ഷികളും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ സമരങ്ങളുടെ പരമ്പരയുടെ ഒരു സൂചനയായി ഇതിനെ കാണാമോ? ഉറപ്പായും ക്രിസ്റ്റീന, സമീപ കാലങ്ങളിൽ നമുക്ക് കാണേണ്ടതുണ്ട്, നിരവധിയായ ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ, സർക്കാർ അനുകൂല സംഘടനകൾക്കെതിരെ, പ്രത്യേകിച്ച് എസ്എഫ്ഐക്കെതിരെ ഉൾപ്പെടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയങ്ങളിലൊക്കെയും പ്രത്യേകിച്ചും സോളാറുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിലൊക്കെയും മതിയായ രീതിയിൽ കോൺഗ്രസ് അതിനെ പ്രതിരോധിച്ചോ അതിനെ ഉപയോഗപ്പെടുത്തിയോ എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിന്റെ അണികളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സർക്കാരിനെതിരായ വികാരം പരമാവധി ഇളക്കിവിടുക, സർക്കാർ അഴിമതി ആരോപണത്തിലും മറ്റും പ്രതിരോധത്തിലായി നിൽക്കുമ്പോൾ ആ നിലയിൽ കെ പി സി സി അധ്യക്ഷനെതിരെ കേസെടുത്തുകൊണ്ട് ഈ ആരോപണങ്ങളെ മുനിയൊടിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളൊരു നരേറ്റീവ് കോൺഗ്രസിന് എന്തായാലും പ്രവർത്തകർക്കും ഒപ്പം പൊതുജനങ്ങൾക്കും നൽകേണ്ടതുണ്ട്. പക്ഷേ അതിൽ നിലവിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള സമരങ്ങൾ എന്തായാലും സംഘടിപ്പിച്ചേ തീരൂ. കാരണം പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലും ആ നിലയിൽ ഒരു വികാരം, മതിയായ രീതിയിൽ സർക്കാരിനെ പ്രതിരോധിക്കുന്നില്ല എന്നൊരു വികാരം ഉള്ള സമയത്ത് കൂടിയാണ് കെ പി സി സി അധ്യക്ഷനെതിരെ തന്നെ കേസെടുത്തത്. അതിനുശേഷം അതിൽ അറസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ നിലയിൽ രണ്ടു ദിവസം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സംസ്ഥാനത്തുടനീളം ആഹ്വാനം ചെയ്തു. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ അത് ഈ അറസ്റ്റ് ചെയ്ത സമയം മുതൽ തന്നെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ തുടങ്ങിയതുമാണ്. ഇന്നലെ രാത്രിയിലും അറസ്റ്റിനെ തുടർന്ന് അതൊരു രാഷ്ട്രീയ വേട്ടയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് പുരോഗമിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക്. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഈജിപ്തിൽ. നരേന്ദ്രമോദിയുടെ ആദ്യ ഈജിപ്ഷ്യൻ സന്ദർശനമാണിത്. 1997 ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്തിൽ എത്തുന്നത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രവിതാലക്ഷ്മി ചേരുകയാണ്. പ്രവിത, ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള കരാറുകൾ ഒപ്പിടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യ ഈജിപ്ത് ബന്ധത്തിൽ ഒരു നിർണായക സ്ഥാനം ഈ സന്ദർശനത്തിന് വഹിക്കാനാവുമെന്ന് കരുതുന്നുണ്ടോ? ക്രിസ്റ്റീന, പണ്ടുകാലം മുതൽക്കേ തന്നെ ഇന്ത്യയും ഈജിപ്തുമായി നല്ല രീതിയിലുള്ള വ്യാപാര കരാർ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഈജിപ്ത് സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ അതിഥിയായി എത്തിയ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈജിപ്തിലേക്ക് ക്ഷണിച്ചത്. ഈ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈജിപ്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ അല്പസമയത്തിനകം തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ കെ സുധാകരൻ തത്സമയം. സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതിന് ശേഷം ഇപ്പോൾ കണ്ണൂരിലെത്തിയിരിക്കുന്ന കെ സുധാകരന് വലിയ രീതിയിലുള്ള സ്വീകരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അറസ്റ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അതിനിടയിൽ കണ്ണൂരിലെത്തിയിരിക്കുന്ന നേതാവിന് വൻ സ്വീകരണം ഒരുക്കുന്നു പ്രവർത്തകർ. സജോ ദേവസി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, വിവരങ്ങൾ എങ്ങനെയാണ് സജോ? റിജിത്ത്, കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ കണ്ണൂരിലെത്തിയ കെ സുധാകരന് സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകുകയാണ്. അദ്ദേഹം നേത്രാവതി എക്സ്പ്രസ്സിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളും പ്രവർത്തകരും വലിയ തോതിൽ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരുന്നു. അദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ വലിയ സ്വീകരണം നൽകുന്നതിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ തന്നെ തയ്യാറാക്കിയിരുന്നു.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ മുതിർന്ന നേതാക്കളും എം എൽ എമാരും ഉൾപ്പെടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം വലിയ തോതിൽ പ്രവർത്തക പങ്കാളിത്തവുമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ വലിയ സ്വീകരണം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ കെ സുധാകരനെതിരായ കേസ് എന്നതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ഒറ്റ സ്വരത്തിൽ കോൺഗ്രസ് നേതാക്കളും വാദിച്ചിരുന്നു. അതേ നിലപാട് അവർ ആവർത്തിച്ചുറപ്പിക്കുന്നു. ഒപ്പം കെ പി സി സി അധ്യക്ഷന്റെ തട്ടകത്തിൽ നേരത്തെ ഇത് സംബന്ധിച്ച് നേതാക്കൾ ഒന്നടങ്കം പ്രതിരോധത്തിന് ഇറങ്ങിയോ, ഒപ്പം പ്രതിഷേധം കുറഞ്ഞോ എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് അടക്കം പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കില്ല എന്നതുൾപ്പെടെയുള്ള നിലപാട് അത്യവ്യക്തമായി വ്യക്തമാക്കുകയും ചെയ്തു. കെ പി സി സി അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജില്ലയിലുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും വൈകാരികമായ ഒരു വശം കൂടി അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് പ്രവർത്തകർ അനുയായികൾ എന്നുള്ള കണ്ണൂരിലെ കോൺഗ്രസിന്റെ സജോയിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സ്വന്തം തട്ടകമായ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ് കെ സുധാകരൻ. പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്വീകരണം, ആവേശോജ്വലമായ ഒരു സ്വീകരണം നേതാവിന് നൽകുന്നു. സജോ ദേവസ്യ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. സജോ, തുടരാം. സജോ, പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തം തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അവർ നേരത്തെ മുതൽ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തമ്പടിച്ചിരുന്നു. കണ്ണൂരിലേക്ക് കെ സുധാകരൻ ട്രെയിൻ മാർഗം എത്തും എന്നത് മനസ്സിലാക്കി തന്നെ നേരത്തെ തന്നെ വലിയ സ്വീകരണം ഒരുക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളും പ്രവർത്തകരും അടക്കം വലിയ തോതിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഈ കേസ് എന്നത് ഒരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന നിലപാട് കോൺഗ്രസ് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചുകൂടിയാണ്. ഒപ്പം കെ സുധാകരന്റെ തട്ടകമായ കണ്ണൂരിൽ വലിയ സ്വീകരണം തന്നെ നൽകുക, രാഷ്ട്രീയ ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയ്ക്ക് കെ പി സി സി അധ്യക്ഷൻ ഇരയാകുന്നു എന്ന നിലയ്ക്കുള്ള രാഷ്ട്രീയ വ്യാഖ്യാനം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സ്വീകരിച്ചതാണ്. ഒപ്പം ഒരു വൈകാരിക വശം കൂടിയുണ്ട് കണ്ണൂരിലെ സ്വീകരണത്തിന്. കണ്ണൂരിൽ കെ സുധാകരനൊരു അനിഷേധ നേതാവ് കൂടിയാണ്. കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച കണ്ണൂർ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞതിലൂടെ തന്നെ ഒന്ന് കരകതമായിട്ടുള്ള ഒന്നുകൂടിയാണ്. ഒപ്പം ഈ മോൻസൺ മാങ്കർ ഉൾപ്പെട്ട തട്ടിപ്പ് കേസ് എന്നത് രാഷ്ട്രീയ വേട്ടയ്ക്ക് കെ പി സി സി അധ്യക്ഷനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ഒരു രാഷ്ട്രീയ വേട്ട എന്ന നിലയ്ക്ക് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നേരത്തെ തന്നെ വ്യാഖ്യാനിച്ചതാണ്. ഒപ്പം അദ്ദേഹം കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുമ്പോൾ എന്തടക്കമുള്ള ചർച്ചകളുണ്ടായിരുന്നു. അക്കാര്യത്തിലും നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയതാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹം തന്നെ ഉണ്ടാക്കുമെന്നാണ്. ഒപ്പം തട്ടകത്തിൽ കുറെ കൂടി വൈകാരിക സ്വഭാവത്തിലുള്ള സ്വീകരണമാണ്. വലിയ തോതിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തവും ഇക്കാര്യത്തിലുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയ വേട്ടയ്ക്ക് കെ പി സി സി അധ്യക്ഷനെ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുക. ഒപ്പം ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു. കെ സുധാകരന്റെ അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്, രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമാണ് എന്ന വിമർശനം കോൺഗ്രസ് ഘടിപ്പിക്കുന്നതിനിടെ കണ്ണൂരിലെത്തിയ കെ പി സി സി അധ്യക്ഷന് സ്വീകരണം, വൻ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. നമുക്ക് തിരികെ പ്രവിത ലക്ഷ്മിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പ്രവിത, ഈജിപ്തിലെത്തിയ പ്രധാനമന്ത്രിയെ വളരെ സ്നേഹത്തോടും ഊഷ്മളമായുമാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി സ്വീകരിച്ചത്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ? ഈ ഉഭയകക്ഷി ബന്ധം, ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്തേകാൻ ഈ സന്ദർശനത്തിനാകുമോ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഞാൻ പറഞ്ഞു വന്നതാണ്, ഒരു 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്ത് സന്ദർശിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട്. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ഈജിപ്ഷ്യൻ സർക്കാർ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ നൽകിയായിരുന്നു സ്വീകരണം ഒരുക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി കെയ്റോയിൽ എത്തിയത്. ഈജിപ്ത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഗ്രാൻഡ് മുഫ്തി പള്ളി സന്ദർശിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. തുടർന്ന് ഹീലിയോപോളിസ് യുദ്ധസ്മാരക ശവകുടീരങ്ങളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഈ ഒരു ശവകുടീരത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള
നിരവധി പേർ അവിടേക്ക് ഈ യുദ്ധത്തിനായി പോയിരുന്നു. അവർ രക്തസാക്ഷികളായി അവിടെ അന്തിമവിശ്രമം കൊള്ളുകയാണ്. ആ ഒരിടമാണ് ഹീലിയോപോളിസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യയിൽ നിന്നുള്ളവർക്കും ഒപ്പം തന്നെ ഇവിടെ ജീവൻ ബലിയർപ്പിച്ച മരിച്ച എല്ലാവർക്കും ആദരം അർപ്പിക്കുക കൂടി ചെയ്യും പ്രധാനമന്ത്രി. ഒപ്പം തന്നെ ഈ ചരിത്രകാലം മുതൽ തന്നെ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് ഈജിപ്റ്റ്. 1978 മുതൽ ഇന്ത്യ ഈജിപ്റ്റ് വ്യാപാര കരാർ നിലനിൽക്കുന്നുണ്ട്. വ്യാപാര ഇടപാടിലും ഈജിപ്റ്റിന് ഇന്ത്യ പ്രിയങ്കര രാജ്യ പദവി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാപാര കരാർ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അത് എന്തായാലും അത്തരത്തിൽ ഏത് തരത്തിലുള്ള കരാറുകളായിരിക്കും ഒപ്പുവെക്കുക എന്ന് വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നതും. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ പുതിയ വ്യാപാര കരാറുകൾ ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് കരാറുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഈജിപ്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇവിടെ 2 ദിവസം തങ്ങും. അതിനുശേഷം അദ്ദേഹം തിരികെ ഇന്ത്യയിലേക്ക് എത്തും. പ്രത്യേകിച്ച് ഈ മണിപ്പൂരിലെ വിഷയങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവും വലിയ ആരോപണവുമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷമാകും പ്രധാനമന്ത്രി തിരികെ ഇന്ത്യയിലേക്ക് എത്തുക. ക്രിസ്റ്റീന പ്രവീതാലക്ഷ്മി വിവരങ്ങൾ നൽകുകയായിരുന്നു. അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മലപ്പുറം മുണ്ടുപറമ്പിൽ ലോറി ബൈക്കിനു മുകളിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന സിസിടിവി ദൃശ്യവും പുറത്തുവന്നു. ഇന്ന് രാവിലെ 9:50 അപകടം. കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് കാറിൽ തട്ടി ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ബൈക്ക് യാത്രക്കാരൻ കെട്ടിടത്തിനും ഇരുമ്പ് തൂണിനും ഇടയിൽ കുടുങ്ങി. അബദ്ധം, ഞാൻ ഈ വണ്ടീനെ വളർത്തി നിക്കണിനു. അപ്പൊ ആ വണ്ടി ഇങ്ങോട്ട് പോന്നു. പേരിന്റെ വരവ് കണ്ടേക്കനെ ഞാൻ പോഞ്ഞു. അപ്പൊ ഈ വണ്ടീന്റെ മേത്ത് തട്ടി ഞാൻ തെറിച്ചു പോണു. അത്ര നമുക്ക് ഓർമ്മയുള്ളൂ. വർക്ക്ഷോപ്പ് ജീവനക്കാരൻ, തലക്ക് പരുക്കേറ്റ ലോറി ഡ്രൈവർ, സാരമായി പരുക്കേറ്റ ബൈക്ക് യാത്രികൻ എന്നിവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് ശേഷം സ്കൂട്ടർ യാത്രക്കാരനെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. 24 മലപ്പുറം. കൊട്ടാരക്കര കുളക്കടയിൽ KSRTC ബസ്സും മിനി കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 മരണം. കണ്ടെയ്നർ ലോറി ഡ്രൈവറാണ് മരിച്ചത്. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. ഇന്നുച്ചയ്ക്ക് 1:30 കുളക്കട സ്കൂളിന് സമീപം അപകടമുണ്ടായത്. കുമളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി കണ്ടെയ്നർ കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ കണ്ടെയ്നർ ഡ്രൈവർ തൃശൂർ സ്വദേശിയായ ശരൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KSRTC യാത്രക്കാരനായ കിളിമാനൂർ സ്വദേശി ബാലൻപിള്ളയുടെ നില ഗുരുതരമായി തുടരുകയാണ്. പരുക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. മന്ത്രി KN ബാലഗോപാൽ പരുക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. 24 കൊട്ടാരക്കര. വയനാട്ടിലെ പനവല്ലി ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തിയ കടുവയെ കർണാടക അതിർത്തിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമാണ് കടുവയെ ഉൾവനത്തിൽ തുറന്നുവിട്ടത്. 25 ദിവസമായി പനവല്ലിയിൽ ഭീതി പരത്തിയ കടുവയാണ് കൂട്ടിലായത്. ആദണ്ടയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്നലെ രാത്രി 9 കടുവ കുടുങ്ങിയത്. കൂട് സ്ഥാപിച്ച് 8 ദിവസത്തിന് ശേഷമായിരുന്നു കടുവ കുടുങ്ങിയത്. 24 ദിവസത്തിനിടെ പ്രദേശത്തെ 3 വളർത്തു മൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി. അർദ്ധരാത്രിയോടെ കൂട് ട്രാക്ടറിൽ കയറ്റി വനാതിർത്തിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വാർത്താസന്ധ്യയുടെ സമയം പൂർണ്ണമാവുകയാണ്.